പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിയേ? ആ, ഭരതൻ കൈകേയുടെ അടുത്ത് പോയി അവരെ ശകാരിച്ചു അല്ലേ. ഈ അമ്മ ചെയ്ത പാപം കാരണം ഞാനും കൂടിയും പാപിയായി, എന്തിനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ശകാരിച്ചു. ഇതെല്ലാം കേട്ട് കൈകേയിക്ക് സങ്കടമായി. അവരെ ലജ്ജിച്ച് തല താഴ്ത്തി. തൻ്റെ തെറ്റുകളെ പറ്റി ആലോചിച്ച് അവരെ ലജ്ജിച്ച് തല താഴ്ത്തി. ലജ്ജിച്ചെന്ന് പറഞ്ഞാൽ നാണം തോന്നിയിട്ട് തല താഴ്ത്തി ഇങ്ങനെ നിന്നു. അവിടെ നിന്ന് ഭരതനും കൂടെ പോയി മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഇന്ന് ഏതാ ദിവസം? ഇന്ന് രാമായണ മാസം 27-ാം ദിവസം. അപ്പൊ കഥ തുടരാം നമുക്ക് അല്ലേ. മന്ത്രിമാര്, കുലഗുരു, അയോധ്യയിലെ ബാക്കി എല്ലാ പ്രമുഖന്മാരും അവരൊക്കെ ഒരു സ്ഥലത്ത് സമ്മേളിച്ചിരിക്കുന്നു. മീറ്റിംഗ് ഒക്കെ ഇല്ലേ? അതുപോലെ ഭരതനും ശത്രുഘ്നനും അതെ കുലഗുരുവിനെ നമസ്കരിച്ച് അവിടെ ചെന്നിട്ട് പറഞ്ഞു, അമ്മയുടെ ഈ ഹീനമായ പ്രവൃത്തി, ഹീനം എന്ന് വെച്ചാൽ ചീത്ത, മോശം ആയ പ്രവൃത്തിയാൽ രാമനും ലക്ഷ്മണനും സീതയും കാട്ടിൽ പോകേണ്ടി വന്നു അല്ലേ. അച്ഛൻ മരണം വരിച്ചു അല്ലേ, അച്ഛൻ മരിച്ചും പോയി. അപ്പോൾ രാമൻ ഭരിക്കേണ്ടതായ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടമില്ല. മാത്രമല്ല, രാമനെ കാണാൻ നാളെ രാവിലെ തന്നെ ഞാൻ കട്ടിലേക്ക് പോകട്ടെ. അദ്ദേഹത്തെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യ. രാമൻ എന്നെ ഒന്ന് നോക്കിയാൽ മതി, എൻ്റെ എല്ലാ പാവങ്ങളും മുഴുവൻ ഭസ്മമായിത്തീരും. ഭസ്മമായിത്തീരുന്ന് വെച്ചാൽ ഇല്ലാണ്ടാവുന്ന. എന്തെന്നാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടിമയാണ് ഞാൻ. അടുത്ത ദിവസം കാട്ടിലേക്ക് പുറപ്പെടുമെന്ന് ഭരതൻ പറഞ്ഞപ്പോ സഭയിലുള്ളവരെ എല്ലാവരും കുരുങ്ങി, എല്ലാവർക്കും പോണെന്ന്. എന്താ കഥ അല്ലേ? അപ്പൊ എല്ലാവരും ഒരുങ്ങി. താമസിയാതെ ഈ വാർത്ത അയോധ്യയിൽ മുഴുവനും കാട്ടുതി പോലെ പരന്നു. എല്ലാവരും കാട്ടിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. കൈകേയും പുറപ്പെട്ടു. കൈകേയ്ക്ക് ലജ്ജ വന്നില്ലോ. അപ്പൊ കൈകേയും വിചാരിച്ചു, മറ്റേ അമ്മമാരുടെ കൂടെ ഞാനും പുറപ്പെടാന്ന്. ഒരു നല്ല മുഹൂർത്തം കണ്ടുപിടിച്ച് എല്ലാവരും യാത്ര തുടങ്ങി. ഓരോരുത്തരും അവരവർക്കുള്ള വാഹനങ്ങളിൽ കയറി. പക്ഷെ ഭരതൻ മാത്രം രഥത്തിൽ കയറിയതേയില്ല. വസിഷ്ഠമുനി പറഞ്ഞു, ഭരതൻ ഇങ്ങനെ നടക്കുമ്പോൾ കാലിലൊക്കെ വേദനയാവുന്ന. ഭരതൻ പറഞ്ഞു, ഇല്ല, രാമൻ്റെ സാരഥി എന്നാവുന്നു അന്നേ ഞാൻ രഥത്തിൽ കയറുള്ളൂ. അന്നേ ഞാൻ മറ്റൊരു കുതിരയുടെ കടിഞ്ഞാൺ പിടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഞാൻ പിടിക്കുകയുള്ളൂ വേറൊരു കുതിരയുടെ കടിഞ്ഞാൺ തന്നെ. ഇതെൻ്റെ വ്രതമാണ്, ഞാൻ അത് ഒരിക്കലും മാറ്റില്ല എന്ന്. എന്തു വന്നാലും ഞാനത് മാറ്റില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു ഭരതൻ. ആദ്യ ദിവസം രാത്രി അവർ തമസാ തീരത്തെത്തി. തമസാ നദി ഓർമ്മയില്ലേ, ശ്രീരാമനൊക്കെ അന്ന് താമസിച്ചത് അവിടെ. അടുത്ത ദിവസം ഗോമതി തടത്തിലും എത്തി. എല്ലാവരും ഒത്തൊരുമയോടുകൂടി മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ വളരെ ഉത്സാഹത്തോടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തു. ആരും അയ്യോ എനിക്ക് അത് വേണം, അയ്യോ എനിക്ക് കാല് കഴിക്കണമെന്നോ അങ്ങനെയല്ലേ. നമ്മളൊക്കെ കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ ചിലർ അയ്യോ എനിക്ക് അവിടെ വേദന എടുക്കണം, ഇവിടെ വേദന എടുക്കണം, എനിക്ക് ഏതാ വശിക്കണം എന്നൊക്കെ പറയും. ആരും ഒന്നും പറഞ്ഞില്ല. എന്താ അറിയോ, ബാക്കി ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും തോന്നി. എങ്ങനെയെങ്കിലും വേഗം രാമൻ്റെ അടുത്താൽ കൂടെ എത്തിയാൽ മതി എന്നായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. 3-ാം ദിവസം രാത്രി അവർ ശൃംഗിവേരാപുരത്ത് എത്തി. അവിടെ നിഷാദ രാജാവായ ഗുഹൻ ഭരതനെയും സൈന്യത്തെയും കണ്ടു. ഭരതൻ രാമനെതിരെ യുദ്ധത്തിന് വന്നതാണെന്ന് വിചാരിച്ചു ഗുഹൻ. അപ്പം തൻ്റെ സൈന്യത്തെയൊക്കെ ഒരുക്കി നിർത്തി. ശേഷം തോണിക്കാരോട് സ്വകാര്യത്തിൽ പറഞ്ഞു, ഗംഗയുടെ തീരത്ത് ഉള്ള തോണികളെല്ലാം ആ ഗംഗയിൽ പൂഴ്ത്തി വെക്കണം. പൂഴ്ത്തി വെക്കണം എന്ന് വെച്ചാൽ അത് ആർക്കും കാണാൻ പാടില്ല, ആ വെള്ളത്തിൻ്റെ അടിയിൽ വെക്കണം എന്ന്. എന്നാൽ പൊങ്ങി നിന്നാലല്ലേ എല്ലാവരും തോണി കാണുള്ളൂ. തോണി കാണുമ്പോൾ അത് കയറി വേഗം അപ്പുറത്ത് എത്തിയിട്ട് രാമൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ പോയാലോ. അത് കാരണം എല്ലാം പൂഴ്ത്തി വെക്കണം എന്ന് പറഞ്ഞു ഗുഹൻ തോണിക്കാരോട്. നിഷാദ രാജാവിനെ കണ്ട് ഭരതൻ തൻ്റെ ജ്യേഷ്ഠനും പത്നിയും വിശ്രമിച്ച സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കാണിച്ചു കൊടുത്തപ്പോൾ അവിടെ ദുഃഖത്തോടെ നമസ്കരിച്ചു. താൻ ജ്യേഷ്ഠനോട് അയോധ്യയിലേക്ക് മടങ്ങി പോരുവാൻ
അഭ്യർത്ഥിക്കാൻ പോകുന്നുവെന്ന് ഭരതൻ അറിയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം എല്ലാവരും മധ്യാഹ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഉച്ചയായപ്പോഴേക്കും പവിത്രമായ പ്രയാഗിലെത്തി. അവിടെ തപസ്വികൾ, മഹർഷികൾ എല്ലാവരും ഭരതനെയും കൂട്ടരെയും കാണാൻ കാത്തു നിൽക്കണ്ടായിരുന്നു. അവരൊക്കെ നേരത്തെ വിവരമറിഞ്ഞു ഇവരൊക്കെ വരണ്ടെന്ന്. ഭരതൻ അമ്മമാരെയും അയോധ്യയിലെ ജനങ്ങളെയും കൂട്ടി പ്രയാഗിലെത്തിയത് ഭരദ്വാജ മുനി അറിഞ്ഞു. തൻ്റെ ശിഷ്യരെ അയച്ച് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക്, അവിടെ ഒരു ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് സമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി. ഭരദ്വാജ മുനി അറിയിച്ചു, രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഇപ്പോൾ നിന്നെയും ശത്രുഘ്നനെയും മറ്റുള്ളവരെയും എല്ലാവരെയും എനിക്ക് കാണാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമാണ്. ഞാൻ എന്തോ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ ഭരദ്വാജ മുനിയോട് യാത്ര പറഞ്ഞ് എല്ലാവരും ഉത്സാഹത്തോടെ അവിടെ നിന്ന് പുറപ്പെട്ടു. എന്താ ഇതെന്ന് മനസ്സിലാക്കണേ, എല്ലാവർക്കും രാമനെ കാണാനുള്ള ആ ഉത്സാഹം കൊണ്ട് ആരും ഒരു ബുദ്ധിമുട്ടും ഒന്നും അറിഞ്ഞില്ല. എങ്ങനെയെങ്കിലും എല്ലാവരുടെയും സ്വന്തമായ, എല്ലാവർക്കും കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രീരാമചന്ദ്ര പ്രഭുവിനെ കാണാൻ എല്ലാവരും തിടുക്കം കൂട്ടി. നന്ദി.